നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് കുതുകമോട് ആലപിച്ചാലും എന്ന യൂണിറ്റിലെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇത് എന്താണ് ഒരു നിരൂപണ കൃതിയാണ് ഇത് എഴുതിയിരിക്കുന്നത് എം എൻ വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് അപ്പോ നമ്മള് എന്താണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ എന്താണ് ഈ വർഷമൊക്കെ നമ്മള് നിരൂപണം എന്താന്നുള്ളത് പഠിച്ചു കഴിഞ്ഞതാണ് എന്താണ് നിരൂപണം അല്ലെങ്കിൽ വിമർശന കൃതി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് ഒരു കൃതിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹിത്യത്തിന്റെ ഗുണത്തെ കുറിച്ചും ദോഷത്തെ കുറിച്ചും പഠിച്ചതിനു ശേഷം അതിനെ വിലയിരുത്തുന്നതാണ് നിരൂപണം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് എന്താണ് നമ്മുടെ മലയാള സാഹിത്യശാഖയിലെ ഒരുപാട് പ്രതിപാദനരായിട്ടുള്ള നിരൂപകന്മാരുണ്ട് അല്ലെങ്കിൽ വിമർശകരുണ്ട് അപ്പോ ഏറ്റവും നമുക്ക് പറയുമ്പോ നമുക്ക് നമ്മുടെ ഓർമ്മയില് കടന്നു വരുന്നത് ആരൊക്കെയാണ് സുകുമാർ അഴീക്കോട് അല്ലെ അപ്പോ എന്താണ് ഏറ്റവും നല്ല ഒരു വിമർശകൻ തന്നെയാണ് സുകുമാർ അഴീക്കോട് അതേപോലെ തന്നെ എന്താണ് കേസരി പിന്നെ അതേപോലെ തന്നെ സാഹിത്യ പഞ്ചാനനൻ പിന്നെ എം എൻ വിജയൻ അങ്ങനെ ഒരുപാട് വിമർശകര് എം പി പോള് അങ്ങനെ എന്താണ് ഒരുപാട് നിരൂപകന്മാര് നമ്മുടെ മലയാള സാഹിത്യത്തിലെ അല്ലെങ്കിൽ മലയാള സാഹിത്യ ശാഖയിലെ ഉണ്ട് അപ്പോ അവരുടെയൊക്കെ കൃതികള് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ കൃതികൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഓരോ എന്താണ് സാഹിത്യകാരന്മാരുടെയും കൃതികള് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിന്റെ ഒരു സാഹിത്യകാരന്റെ കൃതി എടുത്തതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് അവരെ ആ കൃതിയെ കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോ സാധാരണഗതിയിൽ വിമർശനം എന്ന് കേൾക്കുമ്പോ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ് വിമർശിക്കുക എന്ന് പറയുമ്പോ നമ്മുടെ അമ്മ നമ്മളെ വിമർശിക്കാറുണ്ട് അല്ലെ അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും എന്താണ് കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ എന്നെ വിമർശിക്കാൻ മാത്രമേ നേരുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോ അമ്മമാരുടെ വിമർശനം എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നത് അതെന്താണ് എന്നെ കുറ്റപ്പെടുത്തുക എന്റെ കഴിവ് കേടുകളെ അല്ലെങ്കിൽ എന്താണ് എന്റെ കഴിവില്ലായ്മയെ കുറിച്ച് എടുത്തു പറയുക പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല വിമർശനം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്നവർക്ക് മാത്രമേ നമ്മളെ കുറിച്ച് നമ്മളെ വിമർശിക്കാനുള്ള ശരിക്കുമുള്ള അവകാശമുള്ളൂ അപ്പോ അതേപോലെ എം എൻ വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ സംസ്കാരം 2 എന്നതിൽ നിന്ന് എടുത്തു ചേർത്തതാണ് നമുക്ക് പഠിക്കാനുള്ള ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന പാഠഭാഗം വളരെ ചെറിയൊരു പാഠഭാഗമാണ് കേട്ടത് അപ്പോ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്താണ് ആർഭാടം നമ്മളൊക്കെ ആർഭാടം കാണിക്കാറുണ്ട് അല്ലെ ഇല്ലേ നമ്മളെന്താണ് മറ്റുള്ള ഒരാള് നല്ലൊരു ഡ്രസ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് പോയി പറയാറുണ്ട് എനിക്കും അതേപോലത്തെ ഡ്രസ് വേണം അല്ലെങ്കിൽ വേറൊരാള് എന്തെങ്കിലും എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും എന്താണ് നല്ല രീതിയിൽ നല്ല ഡ്രസ് വാങ്ങിച്ചു അല്ലെങ്കിൽ എന്താണ് പുതിയ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മള് നമ്മുടെ അച്ഛനോട് അമ്മോടൊക്കെ പോയി പറയുന്നത് എനിക്കും അതേപോലെ വേണം എന്റെ ക്ലാസ്സിലെ കുട്ടികൾ അതൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ നമ്മൾ പോയിട്ട് പറയാറുണ്ട് അപ്പൊ നമ്മുടെ അച്ഛനമ്മമാരെന്താ ചെയ്യുക ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ട് എന്റെ മോള് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ എന്റെ മകൻ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും ആ സാധനങ്ങൾ വാങ്ങിച്ചു തരാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷെ ചില ആളുകൾ അല്ലെങ്കിൽ ചില സ്ത്രീകള് അല്ലെങ്കിൽ എന്താണ് ചില പുരുഷന്മാര് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ഇതൊക്കെ ചെയ്തോ അതിനേക്കാൾ നല്ല രീതിയിൽ ഞാനും ചെയ്യും എനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോ അവരുടെ കയ്യിൽ പണമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരെന്താ ചെയ്യാ വല്ല സ്ഥലത്തു നിന്ന് കടം മേടിച്ചിട്ട് കടം വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ലോൺ എടുത്തിട്ടൊക്കെ വീട് പണിയുടെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പോ നമുക്ക് ഓല വീടോ അല്ലെങ്കിൽ ഓട് വീടോ ഒന്നും കാണാൻ തന്നെ സാധിക്കുന്നില്ലേ കാരണം എന്താ എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ എല്ലാവരും എന്താണ് വീടിന്റെ മുകളിലാണ് ഇപ്പൊ എല്ലാവരും അല്ലെങ്കിൽ എന്താണ് വീട് പണിതാലേ ബാത്റൂം ഇന്ന രീതിയിലായിരിക്കണം അല്ലെങ്കിൽ ഡൈനിങ് ഹാള് ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ തന്നെ ഓരോരുത്തർക്കും ഇതുണ്ട് ഒരു ധാരണയുണ്ട് പക്ഷെ അവനവന്റെ കയ്യിലുള്ള പണം കൊണ്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോ എന്താണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാവും എന്താണ് എന്റെ കൂട്ടുകാരൻ വലിയ വീട് പണിത അവന്റെ വീടൊക്കെ ഇങ്ങനെ കാണണം എന്താ മനോഹരം അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിൽ എനിക്ക് പണിയാം അവൻ രണ്ടു നിലയും പണിതെങ്കിൽ എന്താണ് എനിക്കൊരു മൂന്ന് നിലയെങ്കിലും പണിയണം എന്നൊക്കെയുള്ള ചിന്ത മനുഷ്യന്റെ ഉള്ളിലെ കടന്നു വരുന്നുണ്ട് അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആർഭാടം എന്ന് പറയുന്നത് നമ്മുടെ കയ്യില് ഇല്ലാഞ്ഞിട്ട് മറ്റുള്ളവരിൽ നിന്ന് കടം മേടിച്ചിട്ട് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് ചിലപ്പോ എന്താണ് ഈ നമ്മൾ
നമ്മള് നമ്മുടെ ചുറ്റുവശം കാണുന്ന ആളുകളൊക്കെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആർഭാടപരമായിട്ട് ജീവിക്കാനുള്ള ഒരു എന്താണ് മനുഷ്യന്റെ ഒരു ത്വര എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു ഉന്മാദമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോ അവൻ നല്ലത് ചെയ്തു, അതുകൊണ്ട് ഞാൻ എനിക്ക് നല്ലത് ചെയ്യണം എന്നല്ല, അവനേക്കാൾ എങ്ങനെയെങ്കിലും അവനേക്കാൾ ഉയരത്തിൽ എത്തണം എന്നുള്ള ചിന്ത തന്നെയാണ് നമ്മളതിനെയൊക്കെ എന്താ പല എന്താണ് നമ്മളുടെ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് എന്താണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ കാശില്ല, അപ്പൊ എന്താണ് ഭാര്യ ഇങ്ങനെ പറയാണ് അവര് നല്ല വീട് വെച്ചു, നല്ല അവർക്ക് എന്താ സ്വർണ്ണൊക്കെ എന്താണ് അങ്ങനെയൊക്കെ പറയുമ്പോ ഭർത്താക്കന്മാര് ചിലപ്പോ എന്താ ചെയ്യാ, പുറത്തി മുട്ടിയിട്ട് നല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അല്ലെങ്കിൽ വല്ല ആൾക്കാരിൽ നിന്ന് കടം മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവസാനം എന്താണ്, ഇതൊന്നും അടയ്ക്കാൻ പാകമില്ലാത്തൊരു അവസ്ഥയിൽ വന്നു ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്തു കുടുംബം മുഴുവൻ എന്താണ് ഭക്ഷണം കഴിച്ച് ജീവൻ ഒതുക്കി എന്നൊക്കെ നമ്മള് പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. അപ്പൊ ആ ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുന്നത് തീർച്ചയായിട്ടും മനുഷ്യരുടെ ഈ ആർഭാട ഭ്രമം തന്നെയാണ്. അപ്പോ എം എൻ വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഈ ആർഭാട ഭ്രമത്തെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. അദ്ദേഹം പറയാണ്, ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്, തീർച്ചയായിട്ടും ഈ ആർഭാടകരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത്, ലളിതമായിട്ടുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് കൊറേ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നല്ല വീട് പണിതു, ഇതൊന്നും നമ്മൾ മരിച്ചു പോകുമ്പോ കൊണ്ടുപോകുന്നില്ല, ഇതൊക്കെ എന്താണ് നമ്മൾ ഇവിടെ ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് കടം വാങ്ങിച്ച് അല്ലെങ്കിൽ ചില ആൾക്കാരെ കടം കിട്ടാണ്ടാവുമ്പോ ചില ആൾക്കാരെ എന്താ ചെയ്യുക, മോഷ്ടിക്കാൻ ശ്രമിക്കും അല്ലേ. അപ്പോ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോ അവരെന്താ ചെയ്യുക, എങ്ങനെയാലും വേണ്ടല്ലോ എനിക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയുള്ള ചിന്ത കടന്നു വരുമ്പോ അതെന്താണ് ആദ്യം ചോദിക്കും, എനിക്ക് കുറച്ച് കാശ് തരൂ അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം തരൂ ചോദിക്കുമ്പോ അവര് കൊടുത്തില്ലെങ്കിൽ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മനുഷ്യന്റെ എന്താണ്, അത് മോഷ്ടിച്ച് കൈക്കലാക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ആർഭാടകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ എന്താണ് ഒരുപാട് കൊലപാതകങ്ങളും അല്ലെങ്കിൽ എന്താണ് ഈ ഇങ്ങനെ എന്താ കള്ളക്കടത്തും അതേപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഓരോ സ്ഥിതിവിശേഷം നമ്മളൊക്കെ പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു സംഭവം കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എം എൻ വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുകയാണ്, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതമൊക്കെ തന്നെ എന്താണ് ആർഭാടത്തിൽ മറ്റുള്ളവരെ കാണിക്കാനൊന്നുമല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടേതായിട്ടുള്ള രീതിയിൽ ലളിതമായിട്ടായിരിക്കണം മനുഷ്യൻ ജീവിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുക, മറ്റുള്ളവരെ ഞാൻ ഇന്നതൊക്കെ മേടിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ സാധിക്കുന്ന മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്നുള്ള ഒരു പാഠത്തിലൂടെ അദ്ദേഹം പറഞ്ഞ് തരുന്നത്. ഇനി നമുക്ക് എം എൻ വിജയൻ ആരാണ്, അദ്ദേഹത്തിന്റെ കൃതികൾ എന്തൊക്കെയാണ്, അദ്ദേഹം മലയാള സാഹിത്യത്തിന് വേണ്ടിട്ട് എന്തൊക്കെ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതാണ് എം എൻ വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് എന്താണ് ചിതയിലെ വെളിച്ചം, അത് ശീർഷാസനം, ഒരുപാട് കൃതികൾ ഉണ്ട് കേട്ടോ പ്രശസ്തമായിട്ടുള്ളത്. അപ്പോ മറ്റുള്ള വൈലോപ്പുള്ളിയുടെ എന്താണ് നമുക്ക് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷത്തിൽ നിന്നോ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു വൈലോപ്പുള്ളിയുടെ കവിതേനെ കുറിച്ച് എം എൻ വിജയന്റെ ഒരു എന്താണ് ഒരു നിരൂപണ കൃതി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് ആ പാഠം നമുക്ക് ഇല്ല, അതിന് പകരമായിട്ട് വേറെ പാഠം വന്നേക്കുകയാണ്. അപ്പൊ വൈലോപ്പുള്ളിയെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ള, വൈലോപ്പുള്ളി കവിതകളെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. വല്ലപ്പുള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, ആ കവിതേനെ എന്താണ് വിമർശനാത്മകമായിട്ട് വിലയിരുത്തുകയും ശീർഷാസനം എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതരേഖ, എം എൻ വിജയൻ എവിടെയാണ് ജനിച്ചത്, എന്താണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അറിയാം. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനും ഭാഷാധ്യാപകനും ഇടതുപക്ഷ ചിന്തകനുമായിരുന്നു എം എൻ വിജയൻ. അദ്ദേഹം ജനിച്ചത് 1930 June 8 അദ്ദേഹം മരിച്ചത് 2007 October 3 ഇനി അദ്ദേഹത്തിന്റെ ജീവിതരേഖ നോക്കാം. 1930 June 8 കൊടുങ്ങല്ലൂരിൽ ലോകമല്ലേശ്വരത്ത് പതിയാശ്ശേരിയിൽ നാരായണ മേനോന്റെയും മൂളിയിൽ കൊച്ചമ്മമ്മയുടെയും മകനായിട്ടാണ് എം എൻ വിജയൻ ജനിച്ചത്.
പതിനെട്ടരയാളം എൽ പി സ്കൂളിലും കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിലും എറണാകുളം മഹാരാജാസ് കോളേജിലും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലും പഠിച്ചു. നിയമപഠനം പൂർത്തിയാക്കിയില്ല. മദ്രാശി സർവകലാശാലയിൽ നിന്ന് മലയാളം എംഎ 1952 മദ്രാശി ന്യൂ കോളേജിൽ അധ്യാപകനായി. 1959 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായി ചേർന്നു. 1960 തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ മലയാള വിഭാഗം അധ്യാപകനായി. അപ്പൊ അദ്ദേഹം മെയിൻ ആയിട്ട് എടുത്തു പഠിച്ചത് മലയാളം തന്നെയാണ്. അപ്പൊ എന്താണ് പല എന്താണ് ഗവൺമെന്റ് കോളേജിലും അദ്ദേഹം മലയാള അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേസരി എ ബാലകൃഷ്ണപിള്ള, കേസരി എ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത് എന്താണ്, ഒരു നിരൂപകനാണ് കേട്ടോ. അപ്പോ അദ്ദേഹത്തിന്റെ നിരൂപണ ആദർശം നമ്മളെയൊക്കെ സ്വാധീനിക്കില്ലേ, അതേപോലെ എം എൻ വിജയനെ സ്വാധീനിച്ചത് കേസരി എ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന നിരൂപകന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആദർശത്തോടാണ് ഏറ്റവും കൂടുതലായിട്ട് എം എൻ വിജയൻ കൂറ് പുലർത്തിയിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആദർശത്തെയാണ് അനുകരിച്ചത് എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം സമർത്ഥവും സർഗാത്മകവുമായി പിന്തുടർന്ന നിരൂപകനാണ് എം എൻ വിജയൻ. അപ്പോ കേസരിയുടെ അതേ നിരൂപണ ആ ഒരു രീതി തന്നെയാണ് എം എൻ വിജയനം എന്ത് ചെയ്തത്, പിന്തുടർന്ന് വന്നത്. വൈലോപ്പള്ളി കവിതയെ ആധാരമാക്കി എം എൻ വിജയൻ എഴുതിയ നിരൂപണം കവി വ്യക്തിത്വം എപ്രകാരമാണ് കവിതയുടെ പ്രമേയ തലത്തെ നിർണയിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നു. മലയാളത്തിലെ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പഠനമായിരുന്നു അത്. അപ്പോ മലയാളത്തിലെ ഒരു മനഃശാസ്ത്ര നിരൂപകൻ എന്നുകൂടി നമ്മുടെ എം എൻ വിജയൻ അറിയപ്പെടുന്നുണ്ട്. നോട്ട് ചെയ്ത് വെക്കട്ടാ, മലയാളത്തിൽ എന്താണ് മനഃശാസ്ത്ര നിരൂപകൻ എന്നുകൂടി എം എൻ വിജയൻ അറിയപ്പെടുന്നുണ്ട്. എം പി ശങ്കുണ്ണൻ നായർ കണ്ണീർപ്പാടത്തെ കുറിച്ച് എഴുതിയ പഠനം മനഃശാസ്ത്രപരമായ സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും ആനൽ ഇറോട്ടിസം എന്ന സങ്കല്പനത്തെ ആധാരമാക്കിയുള്ള ഇദ്ദേഹത്തിന്റെ പഠനമാണ് ആദ്യത്തെ മനഃശാസ്ത്ര പഠനമായി കണക്കാക്കപ്പെടുന്നത്. അപ്പോ എം എൻ വിജയന്റെ പഠനമാണ് മനഃശാസ്ത്ര പഠനമായിട്ട് ആദ്യത്തെ മനഃശാസ്ത്ര പഠനമായിട്ട് കണക്കാക്കുന്നത്. മാർക്സിന്റെ സമൂഹ ചിന്തയും ഫ്രോയിഡിന്റെ വ്യക്തി മനഃശാസ്ത്രവും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോ മാർക്സിന്റെ സമൂഹ ചിന്തയും ഫ്രോയിഡ് അല്ലാണ് ഫ്രോയിഡിന്റെ വ്യക്തി മനഃശാസ്ത്രവും അദ്ദേഹത്തിന് കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കാളിദാസൻ, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, വൈലോപ്പള്ളി, ബഷീർ എന്നിവരെയാണ് അദ്ദേഹം പ്രധാനമായും പഠന വിഷയമാക്കിയത്. അപ്പൊ അത് വിമർശിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പോ ഈ ഇപ്പൊ മുകളിൽ പറഞ്ഞില്ലേ എന്താ, കാളിദാസൻ, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, വൈലോപ്പള്ളി തുടങ്ങിയവരെ, ബഷീർ തുടങ്ങിയവരൊക്കെയാണ് തുടങ്ങിയവരുടെ കൃതികളാണ് കൂടുതലായിട്ട് അദ്ദേഹം എടുത്ത് പഠിച്ച് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ജോലിയിൽ നിന്ന് പിരിയുന്നത് വരെ വളരെ കുറച്ചു മാത്രമേ ഇദ്ദേഹം എഴുതിയിരുന്നുള്ളൂ. കവിതയും മനഃശാസ്ത്രം എന്ന പുസ്തകത്തിൽ സമാഹരിക്കപ്പെട്ടത് ആദ്യകാല ലേഖനങ്ങളാണ്. പിൽക്കാല ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പകർത്തി എഴുതി പ്രസിദ്ധീകരിക്കപ്പെട്ടവയാണ്. ജോലിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം വ്യാപകമായി പ്രഭാഷണങ്ങൾ നടത്തുകയും സാംസ്കാരിക പ്രവർത്തനത്തിൽ സജീവമാവുകയും ഇദ്ദേഹം ചെയ്തു. ഇദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്തകനാണ്. എം എൻ വിജയനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് എന്താണ്, ഇടതുപക്ഷ ചിന്തകൻ എന്നാണ്. സാഹിത്യത്തെയും ജീവിതത്തെയും ക്ലാസിക്കൽ മാർക്സിസത്തിന്റെയും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റേതുമല്ലാത്ത നവീനമായ കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ച് വിശദീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ചിന്തകൻ എന്ന് വിളിക്കപ്പെടാൻ കാരണം. റീഹിന്റെ ഫാസിസത്തിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം ഇദ്ദേഹം ഏറ്റവും അധികം ഉപജീവിച്ച കൃതിയാണ്. എന്നാൽ CPIM ഒരു വിപ്ലവ പാർട്ടിയാണെന്നും അത്തരം സംഘടനയ്ക്കകത്ത് കാറ്റും വെളിച്ചവും കടന്നു വരുന്നത് ആപത്താണ് എന്ന് ഇദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വിവാദമായി. ഇനി അദ്ദേഹത്തിന്റെ മരണം 2007 ഒക്ടോബർ 3 ആണ് അദ്ദേഹം മരിച്ച, 3-ാം തീയതിയാണ് അദ്ദേഹം മരിച്ചത്. ഒരു തൃശ്ശൂര് പ്രസ് ക്ലബിൽ അദ്ദേഹം എന്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്താണ് വയ്യാണ്ടായിട്ട് അവിടെ വീഴുന്നു, തുറന്ന ആശുപത്രിയിൽ എത്തുന്നു. അതിനേക്കാൾ മുന്നേ തന്നെ അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ 2007 ഒക്ടോബർ 3 ഉച്ചയ്ക്ക് 12 മണിയോടെ തൃശ്ശൂർ പ്രസ് ക്ലബിൽ വെച്ചിട്ട് വിജയൻ മാഷ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തൃശ്ശൂർ പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. അപ്പോ ആ സമയത്ത് ഒരു വലിയ ന്യൂസ് തന്നെയായിരുന്നു എന്ത്, നമ്മുടെ വിജയൻ മാഷ് മരിച്ചത്. എന്താണ് പത്രസമ്മേളനം നടത്തി, അസുഖമായിട്ടൊന്നല്ല, പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം മരിച്ചു വീഴുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ എന്താണ് കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണം എന്നാണ് അദ്ദേഹം ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അവസാന വാചകം എന്ന് പറയുന്നത് കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണം.
ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതിയാണ് ചിതയിലെ വെളിച്ചം. അതിനെ 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ നമുക്കൊന്ന് നോക്കാം. മനുഷ്യൻ പാർക്കുന്ന ലോകങ്ങൾ, ചിതയിലെ വെളിച്ചം, ആ നോട്ട് ചെയ്ത് വെച്ചോളൂട്ടോ. ചിതയിലെ വെളിച്ചം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മരുഭൂമികൾ പൂക്കുമ്പോൾ, അതും ചോദിക്കാറുണ്ട്. പുതിയ വർത്തമാനങ്ങൾ, നൂതന ലോകങ്ങൾ, വർണ്ണങ്ങളുടെ സംഗീതം, കവിയും മനഃശാസ്ത്രവും, അത് ഇമ്പോർട്ടന്റ് ആണ്. ശീർഷാസനം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്താണ് സഖിന്റെ മകൻ, അയലോക്കുലിയുടെ സഖിന്റെ മകൻ എന്ന് പറയുന്ന ആ കൃതിയെ പഠിച്ചതാണിത്. കാഴ്ചപ്പാട്, അടയുന്ന വാതിൽ, തുറക്കുന്ന വാതിൽ, വാക്കു മനസ്സും, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫാസിസത്തിന്റെ മനഃശാസ്ത്രം, സംസ്കാരവും സ്വാതന്ത്ര്യവും, ചുമരിൽ ചിത്രം എഴുതുമ്പോൾ, എം എൻ വിജയൻ പ്രഭാഷണങ്ങൾ, കലയിലെ സ്വാതന്ത്ര്യം, കലയും ജീവിതവും, കവിതയുടെ ലോകപദം, അധിനിവേശത്തിന്റെ വഴികൾ, പ്രതിരോധങ്ങൾ, ഭയവും അഭയവും, പ്രകൃതി പാഠങ്ങൾ, അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹം എന്താണ് രചിച്ചിട്ടുണ്ട്. ഒരു എന്താണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പാർട്ടിയുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതി അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്നുള്ള പാഠത്തിലേക്ക് കടക്കാം. ഇതില് പറയുന്നത്, ആർഭാടമായിട്ട് ജീവിക്കണം എന്ന പൊതിയാണ് കുട്ടികളുമൊത്ത് ഒരു ചെറുപുറയിൽ പാർത്തിരുന്ന ചെറുപ്പക്കാരനെ 5-8 കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചത് എന്ന് അയാൾ തന്നെ പറയുന്നു. അപ്പൊ ഒരു ആളെ കുറിച്ചാണ് പറയുന്നത്, എന്ത് അയാൾ 5-8 കൊലപാതകങ്ങൾ ചെയ്തു ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അയാൾക്ക് എന്താണ് ആർഭാടമായിട്ട് ജീവിക്കണം എന്നുള്ള പൊതിയാണ്. അപ്പൊ അങ്ങനെ ആർഭാടമായിട്ട് ജീവിക്കണം എന്നുള്ള പൊതി വരുമ്പോ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, എനിക്കും അവനെ പോലെയൊക്കെ ആവണം എന്നുള്ള ചിന്ത വരുമ്പോ പല എന്താണ് ക്രൂരതകളും നമ്മൾ ചെയ്യുന്നു. മനുഷ്യർ തന്നെയാണ് അല്ലെ, ഒരുപാട് ക്രൂരതകള് മനുഷ്യര് ചെയ്തു പോകുന്നത്. എന്താണ് മറ്റുള്ളവരെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ എന്താണ് അവൻ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം മൂക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പൊതി വരുന്നത് കൊണ്ട് മാത്രമാണ്. ആർഭാടം എന്ന് പറയുന്നത് ഒരു ഉന്മാദ അവസ്ഥയാണ്. എന്താ ഉന്മാദം? ഉന്മാദം എന്ന് വെച്ചാൽ എന്താ, ഉന്മാദം എന്ന് വെച്ചാൽ എന്താ, ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ ആർഭാടം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയാണ്. അവസ്ഥയിൽ നിന്ന് നമുക്ക് തിരിച്ചു പോരാനായിട്ട് സാധിക്കില്ലേ. പിന്നെയും പിന്നെയും എന്താണ്, എനിക്ക് എന്തായാലും എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, മറ്റുള്ളവരെ പോലൊക്കെ ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ കടന്ന് വരുന്നുണ്ട്. ആളുകൾക്കോ വീടുകൾക്കോ ചരിത്രത്തിലോ ഉന്മാദം വരാം, ഉന്മാദത്തിൽ ശരി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് എന്താണ്, ഈ ഒരു ഉന്മാദം വന്നു കഴിഞ്ഞാലേ, ആർഭാടമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാലേ, അല്ലെങ്കിൽ അതൊരു ഭ്രാന്താണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉന്മാദാവസ്ഥ വന്നു കഴിഞ്ഞാലേ എന്താണ് ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ലേ, ഞാൻ കൊല്ലുന്നു അത് ശരിയാണ്, എന്താണ് എനിക്ക് നന്നായി ജീവിക്കാനായിട്ട്, ഞാൻ കക്കുന്നു അതും എന്താണ് അത് ശരിയാണ്, അത് എനിക്ക് എന്റെ എന്താണ് നല്ല ജീവിതത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത. അപ്പൊ അവിടെ എന്തില്ല, ആ മനുഷ്യർക്ക് തെറ്റെന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ തെറ്റും ഇല്ല, പിന്നെ എന്താണ് തോൽവിയും ഇല്ല, അസാധ്യം എന്ന വാക്കില്ല, എന്താണ് എനിക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള ഒരു വാക്കേ ഇല്ല അവിടെ. പിന്നെ എന്താണ് എനിക്ക് എന്ത് കാര്യം ചെയ്തിട്ടാണെങ്കിലും ഞാൻ വിചാരിച്ചത് നേടും എന്നുള്ളൊരു ചിന്തയാണ് അപ്പൊ മനുഷ്യർക്ക് ഉള്ളത്. ഉണർവും മത്സരവും ഏറിയ നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് ആർഭാടത്തിന്റെ ഉന്മാദം വർദ്ധിച്ചു വരുന്നു. അപ്പൊ മത്സരം ആണ്, അപ്പൊ മത്സര ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് അവനേക്കാൾ എന്താണ് മികച്ചു നിൽക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലെ കടന്ന് വരുന്നത്. അപ്പോ അങ്ങനെ എന്താണ് അങ്ങനെ മനസ്സിന്റെ ഉള്ളിലേക്ക് വരുമ്പോ ആർഭാടത്തിന്റെ ഉന്മാദം, ആ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. ബെഗ് ബോറോ ഓർ സ്റ്റീൽ എന്നതാണ് ഈ ആർഭാടത്തിന്റെ മുദ്രാവാക്യം എന്ന് സൂചിപ്പിക്കുന്നു. എന്താണ് ആദ്യം യാചിക്കുക, പിന്നെന്താണ് കടം വാങ്ങുക, പിന്നെന്താണ് സ്റ്റീൽ കട്ടെടുക്കുക, മോഷ്ടിക്കാൻ ശ്രമിക്കുക. അപ്പോ എന്താണ് ആദ്യം യാചിക്കുന്നു, കിട്ടിയില്ലേ, പിന്നെ കടം ചോദിക്കുന്നു, അതിലും കിട്ടിയില്ലേ, പിന്നെന്താണ് മോഷ്ടിക്കുന്നു, പിന്നെ അവൻ ഒരു കള്ളനായിട്ട് മാറുന്നു, പിന്നെന്താണ് കൊലപാതകിയായിട്ട് മാറുന്നു. അവനെ എനിക്ക് എന്റെ കാര്യം നേടണം, അപ്പൊ അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഒന്ന് മോഷ്ടിച്ചാലും വേണ്ടില്ല, അവരെ ഒന്ന് കട്ടെടുത്താലും വേണ്ടില്ല, എന്റെ കാര്യം നടക്കണം എന്നുള്ള ചിന്താഗതി മാത്രമാണുള്ളത്. കടക്കണിയായി കള്ളവും കൊള്ളയുമായി തെരുവുകളിലെ രാജനീതിയിലും ഇത് പ്രത്യക്ഷപ്പെടാം. മൂലയ്ക്കായി പോകുന്ന മനുഷ്യരുടെയും രാജ്യങ്ങളുടെയും പ്രതികരണം നിറവേറ്റാത്ത മോഹം പ്രണയത്തെ പോലെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും എന്താണ് പ്രണയത്തെ പോലെ തന്നെ ഈ ഒരു ഉന്മാദമായിട്ടുള്ള അവസ്ഥയെ നമ്മളെ എന്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ആത്മഹത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്.
ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിനെ ഗുരുവാണ് നിരോധിച്ചത്. അപ്പൊ ശ്രീനാരായണ ഗുരുവാണ് എന്ത് നിരോധിച്ചത്? ഇങ്ങനെ ചെലവാക്കി മുടിയുന്നതിനെ, അല്ലെങ്കിൽ എന്താണ്, ഇല്ലാത്തവരെ ഇല്ലാത്ത പോലെ ജീവിക്കുക, ഉള്ളവരെ അവർക്കുള്ള പോലെ ജീവിക്കുക, മറ്റുള്ളവരെ പോലെ ജീവിക്കാനായിട്ട് എനിക്ക് മറ്റുള്ളവരെ പോലെ ആകണം എന്നുള്ള ആ ചിന്ത തന്നെ ഉപേക്ഷിക്കുക എന്നൊരാശയം പ്രചരിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ആർഭാടത്തിനെതിരായ നമ്മുടെ ആദ്യത്തെ ശബ്ദമാരുടേതാണ് ശ്രീനാരായണ ഗുരുവിന്റെ അടിയിൽ വരച്ചു വെക്കൂ കേട്ടോ. ആർഭാടത്തിന് എതിരായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റേതാണ്. ആരാധനയെ പോലും ഗുരു നിരാഡംബരമാക്കി, പാവങ്ങളുടെ മുഖങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കും തിരിച്ചുവിട്ടു. അപ്പോ നമ്മള് മതപരമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് ആഡംബരങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മള് അമ്പലത്തിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ അതുപോലെ തന്നെ അങ്ങനെയുള്ള എന്താണ് മത ആ ഒരു സംഭവങ്ങളിലൊക്കെ തന്നെ ഒരുപാട് എന്ത് കാണിക്കുന്നുണ്ട്, ആഡംബരങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പൂരത്തിനൊക്കെ ആണെങ്കിൽ തന്നെ വെടിക്കെട്ട് നടത്തുന്നുണ്ട് അല്ലെ, അതൊക്കെ എന്താണ്, അതൊക്കെ ആഡംബരാണ്. ആ കാശൊക്കെ തന്നെ എന്താണ് വെറുതെ പോവാണ്, കുറെ എന്താണ് അന്തരീക്ഷത്തിന് മലിനീകരണം ഉണ്ടാക്കുന്നതെന്ന് ഒഴിച്ചാൽ വേറെ ഒന്നും തന്നെ അതിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പൊ ഇത്രയും ഇത് ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അമ്പലം പ്രസിദ്ധി നേടി എന്നുള്ള ഒരു, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ആളുകള് അറിയപ്പെട്ട് പത്രത്തിലൊരു വലിയ ന്യൂസ് വന്നു, അതാണ് അവര് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആഡംബരത്തിനെയൊക്കെ നിരാഡംബരമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. പാവങ്ങളുടെ മുഖങ്ങളെ അറിവിലേക്കും വ്യവസായത്തിലേക്കുമാണ് അദ്ദേഹം തിരിച്ചുവിട്ടത്. സമുദായ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ പലതും ചെയ്യാൻ കഴിയും, പക്ഷെ അവർക്ക് ഇച്ഛാശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉള്ളവനെ ആർഭാടമാകുന്ന സ്വന്തം തെളിവ്. അപ്പൊ ഉള്ളവൻ ആർഭാടം കാണിച്ചോട്ടെ, അത് അവന്റെ എന്താണ് അവന്റെ ഉള്ളിൽ അവന്റെ കയ്യിലത്തെ കാശുകൊണ്ട് തന്നെയാണ് അവൻ ആർഭാടം കാണിക്കുന്നത്. 11 ആനയുള്ള ദൈവം ആനയില്ലാത്ത മറ്റു ദൈവങ്ങളെക്കാൾ എത്രയോ വലിയവൻ. മത്സരിക്കുന്ന പാവങ്ങൾ പതുക്കെ പാപ്പരായി തീരും. അപ്പോ എന്താണ്, പാവങ്ങള് മറ്റുള്ളവരെ കണ്ടിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു പണക്കാരനെ കണ്ടിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവര് തീർച്ചയായിട്ടും എന്താണ് കടം മേടിച്ചിട്ടും അതേപോലെ തന്നെ ബാങ്ക് ലോൺ എടുത്തിട്ടും ഒക്കെയാണ് അവര് കാര്യങ്ങൾ ആർഭാടപരമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരെന്തായിട്ട് മാറുന്ന പറയണത്, പാപ്പരായിട്ട് തീരുമെന്നാണ് പറയുന്നത്. അവർക്ക് മാത്രമായി മീനിന്റെ വില കുറയുകയുമില്ല, ആർഭാടത്തിനുള്ള ചെലവും മാറുകയില്ല. ആദർശത്തിന്റെയും ലാളിത്യത്തിന്റെയും ഊന്നുവടി കൊണ്ട് സാധാരണക്കാരന്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഉയരം കൂട്ടണമെങ്കിൽ, നമ്മള് തീർച്ചയായിട്ടും എന്താണ് ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ ആർഭാടം കാണിച്ചുകൊണ്ട് നമ്മൾ ഉന്നതിയിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നടന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉന്നതിയിലേക്ക് എത്തില്ല. എന്താണ്, നമ്മുടേതായിട്ടുള്ള ആദർശങ്ങൾ ഉണ്ടായിരിക്കണം, ലളിതമായിട്ടുള്ള ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്, എന്നാൽ മാത്രമേ നമ്മൾ ഉന്നതിയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പറയുന്നത്. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ദൂർത്താചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ കഴിയൂ. അത് സർക്കാരിന്റെയോ രാഷ്ട്രീയക്കാരന്റെയോ തട്ടകമല്ല, ആചാരങ്ങളുടെ സ്വത്ത് വൈകാരിക തലമാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. അപ്പോ ഇവിടെ പറയുന്നത് ആദർശം, നമ്മുടേതായിട്ടുള്ള ആദർശം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ആർഭാടപരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കടക്കണിയിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കും ആണ് നമ്മളെ തള്ളിയിടുന്നത് എന്നൊരാശയം കൂടിയാണ് എം എൻ വിജയൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോ നമ്മുടെ ഇന്നത്തെ സമുദായം അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക ആളുകളും എന്താണ് ആർഭാടപരമായിട്ട് ജീവിക്കാൻ താല്പര്യം കാണിക്കുന്നവരെ തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ കൂടി മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അവരെ പോലെ എനിക്കും ചെയ്യണം എന്നുള്ള ചിന്താഗതിക്കാരാണ്. അപ്പോ അതുകൊണ്ട് തന്നെ എം എൻ വിജയൻ പറഞ്ഞു തരികയാണ് നമുക്ക് എന്താണ് ആർഭാടപരമായി ജീവിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ളത് എന്താണ് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക, ലളിതമായിട്ടുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ക്ലാസ്സുകളുടെ അവസാനിക്കുകയാണ്. നന്നായി വായിച്ചു, വളരെ ചെറിയൊരു പാഠാണിത്, വളരെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.